ഹലോ, വെൽക്കം ടു ഫുഡിൻഷി. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം ഒരു ചായക്ക് ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അതെന്താ ഉണ്ടാക്കാൻ നോക്കാം. അതിന് രണ്ട് ചെറിയ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പഴം ഉണ്ടെങ്കിൽ മതി. ഇത് കുറച്ച് നല്ല പഴുത്ത പഴമാണ്. എന്താ ഇതിൻ്റെ പേര്, മറ്റേ കദളി എന്ന് പറയും. നല്ല പഴുത്ത് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് നല്ല പഴുത്ത പഴം തന്നെ വേണം. അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. വേണം വെച്ചെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാം. പഴത്തിൻ്റെ വലിപ്പം പോലെ ഇരിക്കുവേ. ഒരു മുട്ട, പിന്നെ ഉപ്പ് ആവശ്യം പോലെ ഉപ്പിട്ടെടുക്കാം. കുറച്ച് മധുരമുള്ളതാണ്, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പൊക്കെ നമ്മൾ ആവശ്യം പോലെ ഇട്ട് കൊടുക്കണേ. ഇനി കണക്കൊന്നും പറയാനില്ല. കുറച്ച് ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. ഏലക്കൻ്റെ പൊടിയാണ് ഇപ്പോൾ ഇത്. മുട്ട, മൈദ, ഏലക്കൻ്റെ പൊടി, ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പഴം തോല് കളഞ്ഞിട്ടിട്ട് കൊടുക്കാം. നന്നായി ചേർത്തെടുത്താൽ മതി പഴം. പഴം ചേർത്തെടുക്കുക. ഇനി ഇത് നന്നായി ചേർത്തെടുക്കുക. ചേർക്കട്ടെ. ഇതിലേക്ക് അരക്കപ്പും കൂടി മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ പഴമായതുകൊണ്ടാണ്. കദളിപ്പഴം പഴുത്തതായിരുന്നു, ചെങ്കദളി. അതും കൂടെ നമുക്ക് ചേർത്തെടുക്കാനുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, നന്നായി കുഴച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേഗം വേഗം ചുട്ടെടുക്കാം. ഇപ്പം കറക്റ്റ് പൊടിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. പൊടി കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഉള്ളി വെന്ത് കിട്ടില്ല. എന്നിട്ട് നമുക്കിങ്ങനെ കുറച്ച് വലുത് വേണമെങ്കിൽ വലുതാക്കാം, അതല്ലെങ്കിൽ ചെറുത് വേണമെങ്കിൽ ചെറുതാക്കാം. പിന്നെ കയ്യിൽ വെച്ചിട്ട് ഉണ്ട വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കുറേശ്ശെ ടീസ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഇങ്ങനെ കോരിക്കോരിയിടാം. ഇത്രേ ഇത് വേണ്ടുള്ളൂ കണ്ടോ. ഇപ്പം ഞാൻ രണ്ട് പഴത്തിന് ഒന്നര കപ്പ് മൈദ എടുത്തത്. ഇത് ഇനി നമുക്ക് ചുട്ടെടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇത് നല്ല പഴുത്ത നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇടുന്നില്ല. പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, കുറച്ച് ഓയിൽ വിരലുമ്മ പരത്തി കൊടുക്കണേ. കണ്ടോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ എല്ലാം ഓയിൽ പരത്തണം, അല്ലെങ്കിൽ നമ്മൾ കൈമലൊക്കെ ഒട്ടിപ്പിടിക്കും. പിന്നെ ടീസ്പൂൺ കൊണ്ടും കോരിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ അത് നമുക്കൊരു ഷേപ്പ് കിട്ടില്ലല്ലോ. ഇതാകുമ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടും. ചെറിയ ചെറിയത് ഉണ്ടാക്കിയാലും മതി, വലിയ വലിയതും ഉണ്ടാക്കാം. കൈമ ഓയിൽ പരറ്റണം, അല്ലെങ്കിൽ വെള്ളം പരറ്റും. ചേർത്ത് വെള്ളം പരറ്റി നമുക്ക് എണ്ണയിൽ കുട്ടി തെച്ചു. ആ രീതിയിൽ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വൈകുന്നേരം ചായക്ക് ഇതൊന്നും ചൂടാറിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചൂട്ടോടെ കഴിക്കുന്നതിനാണ് ടേസ്റ്റ് ഉണ്ടാവും. ചൂടാറിയാൽ എന്താ വലുതും ഉണ്ടാക്കിയിടാം. ഇത് വേവട്ടെ, എല്ലാം വന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇതും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. വൈകുന്നേരം ഒന്ന് ചൂടാറിയാൽ നല്ല ടേസ്റ്റാണ്. ഇന്ന് പൊരിച്ച് വെച്ചിട്ട് നാളെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബാക്കിയോടെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പഴമൊന്നും തോല്ലി കളഞ്ഞാലൊന്നും കളഞ്ഞുവിടണ്ട. ഇത് മൈലൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ ഇത് ഉണ്ടായ പഴമാണ്, വീട്ടിലുണ്ടായ പഴമാണ്. ഇപ്പം ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു.
കേടാവില്ല. ഫ്രിഡ്ജിൽ നല്ലോണം പാക്ക് ചെയ്തിട്ട് വെച്ചാൽ മതി. തിരിച്ചിട്ടാൽ നല്ലൊരു കളർ വരും. ഇപ്പം നമുക്കിത് എടുക്കാം. നല്ല എണ്ണ ചൂടുണ്ട്. വലിയ പണിയൊന്നുമില്ല, എളുപ്പമായി കിട്ടും. ഇതെടുക്കാം, എടുത്തിട്ട് പാത്രത്തിലേക്ക് ഞാൻ ശേഖരിച്ച് കാണിച്ചു തരും. അപ്പോൾ അതുകൊണ്ടോ ഞാനൊരു പാത്രം കുറഞ്ഞ് വെച്ചിട്ടുണ്ട്, പൊരിച്ചതൊക്കെ അവിടെ കുറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. കണ്ടോ, ഇതുപോലെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ചായക്കൂട്ടാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. പഴം കുറച്ച് പഴുത്ത് അല്ലെങ്കിൽ തോല് കറുത്തിച്ചിട്ട് കളയരുത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കണ്ടോ, വലുതും ചെറുതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. പഴം കൂടുന്നതിനനുസരിച്ച് മൈദ കൂട്ടി കൊടുക്കണേ. ഓക്കെ, ബൈ.